നമസ്കാരം കേരള ടെക് ബോൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഓപ്ഷൻ രജിസ്ട്രേഷനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനെക്കുറിച്ച് പറയുന്നതിനൊക്കെ മുമ്പ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സാണ് താല്പര്യം ഏത് കോളേജിൽ പഠിക്കാനാണ് താല്പര്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ച് ഒരു പ്രയോറിറ്റി റോഡർ ഉണ്ടാക്കുന്നതായിരിക്കും ബെറ്റർ നമ്മൾ ഇതിനു മുമ്പ് മികച്ച ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കുകൊണ്ട് താല്പര്യം ഉണ്ടാക്കി കയറി കാണാം അതുമാത്രമല്ല പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള ഒരു പ്ലേ ലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു അതിനകത്ത് പ്ലേസ് ഈ കോളേജുകളിലേക്ക് പ്ലേസ്മെൻറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് പ്ലേസ്മെന്റ് കൊണ്ട് മാത്രമല്ല ഒരു കോളേജിനെ വിലയിരുത്തുന്നത് പല ഘടകങ്ങളാണ് അവിടെ വരുന്നത് ഒരുപാട് മാനദണ്ഡങ്ങൾ അതായത് അവിടുത്തെ പാസ് പേഴ്സെൻറ്റേജ് പിന്നെ അധ്യാപകർ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെയും ഫാക്ടേഴ്സ് ആ ഒരു കോളേജിൻ്റെ റാങ്ക് നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകങ്ങളായിട്ട് വരാറുണ്ട് പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് മികച്ച റാങ്ക് കിട്ടുന്ന വിദ്യാർത്ഥികൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന മികച്ച കോളേജുകളിലായിരിക്കും അതുകൊണ്ട് തന്നെ മുൻവർഷ റാങ്ക് ഡീറ്റെയിൽസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിൻ്റെ നിലവാരം മനസ്സിലാക്കാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻ വർഷത്തെ റാങ്ക് ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസും ചെയ്തിട്ടുണ്ട് അത് കീം ടു തൗസൻഡ് ട്വൻറ്റി ലാസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേ ലിസ്റ്റും ക്രിയേറ്റ് ചെയ്തിരുന്നു അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് റെഫർ ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് ഒക്കെ ഒന്ന് ക്രോഡീകരിച്ച് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യുക പിന്നെ നമുക്ക് ഇനി നേരെ വീഡിയോയിലേക്ക് വരാം അതിനായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ കീമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യൂ 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 ഡോട്ട് സി ഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ്റെ കീം ടു തൗസൻഡ് ട്വൻറ്റി വൺ കാൻഡേറ്റ് പോർട്ടലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് എൻ്റർ ആവുക നിങ്ങളുടെ ഹോം പേജിൽ എത്തിയതിനു ശേഷം മെനു ഐറ്റം സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നാല് ഓപ്ഷൻസ് ഉണ്ട് പ്രൊഫൈൽ എൻട്രൻസ് ക്വാളിഫയിങ് സ്റ്റാറ്റസ് ഓപ്ഷൻ രജിസ്ട്രേഷൻ അപ്ലൈ ഫോർ സി ബി ക്യാപ് അതിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് ഓപ്ഷൻ്റെ രജിസ്ട്രേഷൻ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾ ഈ ഒരു പേജിലേക്കായിരിക്കും റീഡയറക്റ്റ് ആവുന്നത് അതായത് കീം ടു തൗസൻഡ് ട്വൻറ്റി വൺ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഒരു പേജിലായിരിക്കും വരുന്നത് ഈ ഒരു പേജിൻ്റെ ഇടതുവശത്ത് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ അവൈലബിൾ ഓപ്ഷൻസ് ആയിരത്തി മൂന്ന് ആയിരത്തി മൂന്ന് ഓപ്ഷൻസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ വലുതു വയസ്സ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കറണ്ട്ലി സെലക്റ്റഡ് സീറോ സിമ്പിളാണ് നമ്മൾ ഇടതുവശത്തുനിന്ന് സെലക്ട് ചെയ്യുന്ന സാധനം ഈ ഒരു വലുതു വരുന്നത് വലുതു വശത്തേക്കായിരിക്കും വരുന്നത് സോ നമുക്ക് ഇടതുവശത്തു നിന്നാണ് സെലക്ഷൻ ചെയ്യേണ്ടത് സെലക്ട് ചെയ്യേണ്ടത് ഈ ഒരു ഇടതുവശത്തു നിന്നാണ് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി മൂന്ന് ഓപ്ഷനിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണ് മുഖ്യവരും ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് സോ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് സെലക്ട് ചെയ്യുന്നു അതായത് കോഴ്സ് എന്നുള്ളൊരു ഭാഗത്തു നിന്നാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അതിനുശേഷം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ടൈപ്പ് ഗവൺമെൻറ് മാത്രമായിട്ട് സെറ്റ് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് കോളേജസ് മാത്രം ഇവിടെ കാണൂ ഞാൻ അവിടെ ഓളാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഗവൺമെൻറ്റും പ്രൈവറ്റും എല്ലാം മിക്സഡ് ആയിട്ടായിരിക്കും ഈ ഭാഗത്ത് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രോ ആണ് ഇവിടെ കാണിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിങ് ഞാൻ അതാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നത് അതിനായിട്ട് ആ ഒരു പച്ച ബട്ടൺ സെലക്ട് എന്ന് പറയുന്ന ഒരു ബട്ടൺ സി ഇ ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവാൻപുരത്തിൻ്റെ മുകളിൽ പ്ലേസ്ഡ് ആയിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം അതിൽ പ്രസ് ചെയ്യുക അതിൽ പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ പ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇടതുവശത്തുള്ള ആ ഒരു ഓപ്ഷൻ വലതു വയസ്സത്തേക്ക് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും സോ നമ്മൾ സെലക്ട് ചെയ്യുന്നതെല്ലാം ഈ ഒരു വലതുവശത്താണ് അറേഞ്ച്ഡ് ആയിട്ട് വരുന്നത് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കോഴ്സ് ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഡ്രീം കോഴ്സ് ഏതാണ് അതായിരിക്കണം ഫസ്റ്റ് വെക്കേണ്ടത് ഒരിക്കലും അത് ഇടയ്ക്കും ഇടയ്ക്കും വരയ്ക്കും അവസാനം ഒന്നും കൊണ്ട് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ട കോഴ്സാണ് ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ ഏത് കോഴ്സിനാണോ കൊടുക്കേണ്ടത് ആ കോഴ്സ് ആയിരിക്കണം ആദ്യം വെക്കേണ്ടത് അതിനുശേഷം ഉദാഹരണത്തിന് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രത്ത് നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് വേണം അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കുന്നത് തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് ഇപ്പോൾ ഞാൻ അതും സെലക്ട് ചെയ്തു അതിന് ശേഷം കൊടുക്കുന്നത് ഗവൺമെൻറ് ഓഫ് എൻ്റെ ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജ് ശ്രീകൃഷ്ണപുരത്തെ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ് അപ്പോൾ ഇത് മൂന്നുമാണ് ഞാൻ പ്രിഫറൻസ് ആയിട്ട് കൊടുക്കുന്നത് അതായത് എനിക്ക് ഫസ്റ്റ് വേണ്ടത് എനിക്കൊരു അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ എനിക്ക് ഏറ്റവും മുൻഗണന ഞാൻ കൊടുക്കുന്ന സിഇ ടിയിലെ എനിക്കൊരു കമ്പ്യൂട്ടർ സയൻസ് കിട്ടാനായിട്ടാണ് സോ അതാണ് ഈ ഒരു ഓർഡറിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇനി പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ സയൻസ് മാത്രം വെക്കണമെന്നില്ല ഇപ്പം സി ഇ ടിയിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് ഏറ്റവും ഇഷ്ടം പക്ഷേ സിഇ ടിയിൽ കമ്പ്യൂട്ടർ സയൻസ് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ സി ഇ ടിയിൽ ഇലക്ട്രോണിക്സ് കൊടുക്കാം കുഴപ്പമില്ല തേർഡ് പ്രിഫറൻസ് ആയിട്ട് സിഇറ്റിയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കൊടുക്കാം അതിനൊന്നും കുഴപ്പമില്ല ഓപ്ഷൻസ് ഓപ്ഷൻസ് ഏതിൽ ഇടയ്ക്ക് പ്രൈവറ്റ് കൊണ്ടുവരാം അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല പക്ഷേ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ഇഷ്ടം ഏറ്റവും ഇഷ്ടം ഏതാണ് എവിടെ പഠിക്കാനാണ് ഇഷ്ടം അത് വേണം നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് അത് എല്ലാവരും കൂടി വീട്ടിലുള്ളവരൊക്കെ ആയിട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനമൊക്കെ എടുക്കുക അഥവാ ഓപ്ഷൻസ് കൊടുത്ത് ഒന്ന് തെറ്റിപ്പോയാലും നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതായത് ഇതിൻ്റെ ഇത് ക്ലോസ് ചെയ്യുന്നവരെ ഈ സൈറ്റ് ക്ലോസ് ആകുന്നവരെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഉണ്ട് സോ അതുകൊണ്ട് തന്നെ പരമാവധി ചിന്തിച്ചതിന് ശേഷം കൃത്യമായിട്ടുള്ള ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഇനിയിപ്പം നോക്കുവാണെങ്കിൽ ഇപ്പം ശ്രീകൃഷ്ണപുരം ശ്രീകൃഷ്ണപുരം കിടക്കുന്നു എനിക്കിപ്പം ആ ഞാൻ അറിയാൻ സെലക്ട് ചെയ്തതാണ് ശ്രീകൃഷ്ണപുരം എനിക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീകൃഷ്ണപുരത്തിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഡിലീറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം സോ ആ ഒരു ഡിലീറ്റ് ഞെക്കിക്കഴിഞ്ഞതിന് ശേഷം ഡിലിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അത് ഓപ്ഷൻ നമ്പർ ത്രീ ഡിലീറ്റ് ചെയ്യണോ അതായത് അവൈലബിൾ ഓപ്ഷൻസിലേക്ക് മാറ്റണമെന്ന് തിരിച്ച് അത് എവിടെയാണ് കിടന്നത് അവിടെയൊക്കെ തിരിച്ച് കൊണ്ടുപോകണമെന്നാണ് ചോദിക്കുന്നത് അത് എസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഓപ്ഷൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ സെലക്റ്റഡ് ഓപ്ഷനിന്ന് ആ ഒരു ശ്രീകൃഷ്ണപുരം മാറിപ്പോകാനായിട്ട് കാണാൻ പറ്റും ഇനി ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇനി ഞാൻ അടുത്തൊരു കോളേജ് സെലക്ട് ചെയ്യാണ് ടി കെ എം കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ട്രൂ കൊല്ലം കൊല്ലത്തെ ടി കെ എം എഞ്ചിനീയറിങ് കോളേജാണ് സെലക്ട് ചെയ്തത് ഇനി എനിക്കിപ്പോൾ തോന്നുകയാണ് ടി കെ എം മൂന്നാമതായിട്ടല്ല വരേണ്ടത് എനിക്കിപ്പം സെക്കൻഡ് പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്ന ടി കെ എമ്മിനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡി ടി എമ്മിൽ രണ്ടാം സ്ഥാനത്തേക്ക് കൊണ്ടുവരണം അതിന് പല വഴികളുണ്ട് ഒന്നുകിൽ മൂവ് ടു എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ കുറച്ച് നമ്പേഴ്സ് ചോദിക്കുക അവിടെ രണ്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മൂഴ് മുകളിലോട്ടും താഴോട്ടും ഓരോ ആരോ മാർക്ക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും സോ അതിൽ മുകളിലോട്ടുള്ള ആരോ മാർക്ക് പ്രെസ് ചെയ്യുക മുകളിലോട്ടുള്ള ആരോ മാർക്ക് പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു പാപ്പ് മെസ്സേജ് വരും ഓപ്ഷൻ മൂള് ഫ്രം പൊസിഷൻ ത്രീ ടു പൊസിഷൻ ടു ഓപ്ഷൻ മൂന്നിൽ നിന്ന് രണ്ടിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവന് ഓക്കെ കൊടുക്കുക ഓക്കെ എടുത്തു കഴിയുമ്പോൾ ആ ഒരു പൊസിഷൻ മൂന്നാം സ്ഥാനത്ത് കിടന്നത് രണ്ടാം സ്ഥാനത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് കിടക്കണം ടി കെ എം എഞ്ചിനീയറിങ് കോളേജാണ് അതുപോലെ തന്നെ ടി കെ എമ്മിൻ്റെ സ്ഥാനത്ത് കിടന്നിരുന്ന തൃശ്ശൂർ എഞ്ചിനീയറിങ് കോളേജ് മൂന്നാമതായിട്ടും വന്നിട്ടുണ്ട് സോ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുക്കാവുന്നതാണ് എഞ്ചിനീയറിംഗിൻ്റെ കോളേജുകൾ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇതേ രീതിക്ക് ഒരു പോപ്പ് മെസ്സേജ് കാണിക്കും ഇറ്റ് ഈസ് എ ഗുഡ് പ്രാക്ടീസ് ടു സേവ് ദ ചേഞ്ച് പീരിയോഡിക്കലി ഡു യു വാണ്ട് ടു സേവ് ഇറ്റ് നോ അതായത് നിങ്ങളെ ചെയ്യുന്നതിനിടയ്ക്ക് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കത്തില്ലേ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് അത്രയും സേവ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത് അത് എസ് കൊടുത്തേക്കാം എസ് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ നമ്മൾ കൊടുത്ത ഓപ്ഷൻസ് അത്രയും സേവ് ആവുന്നതായിരിക്കും അതിനുശേഷം ഇനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഇവിടുത്തെ പല കോളേജുകളുടെ ഡീറ്റെയിൽസ് കാണാനായിട്ട് പറ്റും ആ കോളേജിൻ്റെ കാറ്റഗറി ഏതാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ആണോ ഗവൺമെൻറ് എയ്ഡ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ പറ്റും ട്യൂഷൻ ഫീസ് എത്രയാണെന്ന് അറിയാൻ പറ്റും ഡെപ്പോസിറ്റ് എമൗണ്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ പറ്റും അതെല്ലാം താഴെ നിങ്ങൾക്ക് ആ ഒരു ബ്ലൂ ലെറ്ററിൽ എഴുതിയേക്കുന്നതായിട്ട് വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റും ഓരോ കോളേജിൻ്റെയും തൊട്ട് താഴെയായിട്ട് സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം എത്ര രൂപ ഫീസാവുമെന്ന് അറിയാനായിട്ട് പറ്റും പ്രൈവറ്റ് കോളേജുകളെക്കാൾ ഫീസ് കുറവാണ് ഗവൺമെൻറ് കോളേജുകളിൽ അതായത് അവിടെ പത്തും ഇരുപതിനായിരം മുപ്പതിനായിരം ഒക്കെ ആകുന്ന സ്ഥലത്ത് ഗവൺമെൻറ്റ് കോളേജുകളിൽ ഫീസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എണ്ണായിരത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വളരെ ചെറിയ തൊഴുകി തന്നെ പഠിച്ചിറങ്ങുക എന്നുള്ളതാണ് ഗവൺമെൻറ് കോളേജുകളുടെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സോ അത് മാക്സിമം നിങ്ങൾ പ്രയോജനപ്പെടുത്തണം അതായത് അത്യാവശ്യം റാങ്ക് ഉള്ളവർക്കൊക്കെ ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടും നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ആ ഒരു കിങ് ടു തൗസൻഡ് ട്വൻ്റി ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ള പ്ലേലിസ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ അഡ്മിഷൻ കിട്ടുമെന്നൊക്കെ ഏകദേശം പറയാനായിട്ട് വരും എല്ലാം ചെയ്തതിന് ശേഷം ഏറ്റവും ടോപ്പിൽ വരിക ടോപ്പിൽ വന്നതിന് ശേഷം സേവ് ബട്ടൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും സേവ് ചെയ്യുക നിങ്ങൾ ഇത്രയും നേരം ചെയ്തതെല്ലാം സേവ് ചെയ്യണം ചുമ്മാ ഇത് ഓപ്ഷൻ സെലക്ട് ചെയ്തു എന്നതുകൊണ്ട് മാത്രമൊന്നും ആവത്തില്ല നിങ്ങൾ ഇത്രയും ചെയ്തതെല്ലാം സേവ് ചെയ്യേണ്ടതായിട്ട് വരും സോ സേവ് ചെയ്യുക ആ റെഡ് ബട്ടൺ സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിലല്ല തീർച്ചയായിട്ടും പ്രിൻ്റ് ഔട്ട് പ്രിൻറ്റ് ഓപ്ഷൻ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട് അത് പ്രസ് ചെയ്യുക അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ കൊടുത്ത ഓപ്ഷൻസ് എല്ലാം പ്രിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അതിൻ്റെ പ്രയോറിറ്റി ഓർഡർ ഒന്നാമത് കൊടുത്തേത് രണ്ടാമത് കൊടുത്തേത് മൂന്നാമത് കൊടുത്തേഴ് എന്നുള്ള ഒരു പ്രയോറിറ്റി ഓർഡർ ഉൾപ്പെടെ നിങ്ങൾക്ക് ആ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ പെട്ടെന്നൊക്കെ വരുത്തണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇതിനകത്ത് ഇതേപോലെ കയറി ആ ഒരു പൊസിഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാം വേണമെങ്കിൽ ഓപ്ഷൻസ് ആഡ് ചെയ്യാം അതിനൊക്കെ പറ്റും സൈറ്റ് ക്ലോസ് ആകുന്നവരെ നിങ്ങൾക്ക് അതിനുള്ള അവസരമുണ്ട് ഞാൻ സൈറ്റ് ക്ലോസ് ആയി എന്ന് ക്ലോസ് ആവുന്നത് പറയുന്നത് ഈ ഒരു കീം ടു തൗസൻഡ് ട്വൻറ്റി വൺ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു സൈറ്റ് ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സൈറ്റ് എത്രത്തോളം നേരം ഓപ്പൺ ആയിട്ടിരിക്കുന്നു അത്രത്തോളം നേരം നിങ്ങൾക്ക് ഈ ഒരു ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും ഓപ്ഷൻസ് അലക്ടർ ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ കുഴപ്പമില്ല പക്ഷേ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അടുത്ത അവസരം വരെ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും ഇത്രയും പ്രിൻ്റ് ഔട്ട് ഒക്കെ എടുത്തതിനു ശേഷം മറക്കാതെ ലോഗൗട്ട് കൂടെ ചെയ്തേക്കണം ലോഗൗട്ട് ചെയ്യാതെ പോകരുത് ലോഗൗട്ടൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു ആ ഒരു വീഡിയോഫ് നിങ്ങൾ റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം അതിനകത്ത് വന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാത്രമല്ല നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വരാം ഇറ്റ്സ് മീ ഫ്രം വേൾഡ് സൈനിങ് ഔട്ട്